നമസ്കാരം. ആഗോള ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 51-ാം റാങ്കിലേക്ക് കൂപ്പികുത്തിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷം, കൃത്യം ഒരു വർഷം മുൻപ് അത് 41-ആയിരുന്നു. ഈ ഒരു വർഷം കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ സൂചിക 10 രാജ്യങ്ങളുടെ പിന്നിൽ പോയിരിക്കുന്നു. നമ്മൾ പാകിസ്ഥാനിലും ചൈനയുമൊക്കെ നമ്മുടെ പിന്നിലാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കാം. പക്ഷേ പാകിസ്ഥാനും ചൈനയും റഷ്യയും ഒന്നും ജനാധിപത്യ രാജ്യങ്ങൾ അല്ല. പാകിസ്ഥാനിൽ ശരീഅത്ത് നിയമമാണ് നിലവിലുള്ളത്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമാണ് നിലവിലുള്ളത്. റഷ്യയിൽ പുട്ടിൻ ഓരോ ദിവസവും കൊണ്ടുവരുന്ന നിയമങ്ങളാണ്. അത് ഭരണഘടനയാണെങ്കിലും ശരി, നിയമപരിഷ്കാരങ്ങളാണെങ്കിലും പുട്ടിൻ ഓരോ ദിവസവും ഉറക്കം എണീറ്റ് വരുമ്പോൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ജനസംഖ്യയുടെ പേരിൽ മാത്രമല്ല, ഇത്രയും സുന്ദരമായ ജനാധിപത്യ സങ്കല്പമുള്ള ഒരു രാഷ്ട്രം ലോകത്തിലില്ല. അമേരിക്ക പോലും ഒരാൾ, ഒരു പ്രസിഡന്റാണ് അവിടെ അന്തിമമായി തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ 540 ജനപ്രതിനിധികളാണ്. ഈ 540 ജനപ്രതിനിധികളും നിങ്ങളുടെയും എൻ്റെയും നാടിനെയും ഗ്രാമത്തെയും പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. ഈ 540 പേരിൽ ഭൂരിപക്ഷം പേരെടുത്താൽ മാത്രമേ ഇന്ത്യയിൽ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റൂ. ഇന്ത്യയുടെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രമാണിമാർ, ഏറ്റവും വലിയ പണ്ഡിതന്മാർ, ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ ഒരുമിച്ച് ചേർന്നത്. ആ ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളും മൂല്യങ്ങളും മാറ്റണമെങ്കിൽ ഒരു അമിത്ഷായും മോദിയും വിചാരിച്ചാൽ നടക്കില്ല. അത് 3-ൽ 2 ഇന്ത്യൻ MPമാർ തീരുമാനിക്കണം. ചിലതൊക്കെ ഒപ്പം 50% സംസ്ഥാനങ്ങൾ തീരുമാനിക്കണം. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത്. ആ ജനാധിപത്യത്തിലെ 10 രാജ്യങ്ങൾ പിറകോട്ട് പോയിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. നമ്മൾ നമ്മുടെ ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഫ്രീ സ്പീച്ചിലാണ്, ജനാധിപത്യത്തിലാണ്. ഞാൻ പലപ്പോഴും സംഘപരിവാറുകാരുടെ വക്താവായി പലരും എന്നെ വ്യാഖ്യാനിക്കുന്നത് പോലും സംഘപരിവാറുകാർ മിണ്ടരുത് എന്നുള്ള ഫാസിസ്റ്റ് സമീപനം ഇവിടുത്തെ ഇടത് ഇസ്ലാമിക മൗലികവാദികൾ ഉയർത്തുന്നതുകൊണ്ടാണ്. ഇവിടെ സംഘപരിവാർ ന്യൂനപക്ഷമാണ്. ഇവിടെ മുൻതൂക്കം നിൽക്കുന്നത് ഇടത് ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. അവർ സംസാരിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴും BJP യെ കൊണ്ട് വിശദീകരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അവരുടെ അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ അന്തസ് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഒരുപക്ഷേ പത്രസ്വാതന്ത്ര്യമടക്കം, അഭിപ്രായ സ്വാതന്ത്ര്യമടക്കം, ആളുകൾക്ക് ഇടപെടാനുള്ള അവകാശം അനുസരിച്ച് സംസാരിക്കുന്നതിനുള്ള അവകാശം, വിമർശിക്കുന്നതിനുള്ള അവകാശം, വാർത്തകൾ എഴുതുന്നുള്ള അവകാശം, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് മോദി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വത്ത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ സവിശേഷമായ സ്വഭാവങ്ങൾ പുഷ്ടിപ്പെടുത്തേണ്ട ബാധ്യതയാണ് ഓരോ ഭരണാധികാരിക്കുമുള്ളത്, ഓരോ ഭരണകൂടത്തിനുമുള്ളത്. മോദിക്കും അമിത്ഷായ്ക്കും വീഴ്ച പറ്റുന്നുണ്ടോ? തീരുമാനമെടുക്കുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ഇഷ്ടപ്പെട്ടത് പറയുന്നു, സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര സൂചിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് താല്പര്യമാണ്, ട്രംപിന് ഇന്ത്യയോട് താല്പര്യമാണ്, ട്രംപിന് മോദിയോട് താല്പര്യമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് മോദിയോടും ട്രംപിനോടും ഇന്ത്യയോടും താല്പര്യമാണ്. വാസ്തവത്തിൽ ഇസ്രായേലും അമേരിക്കയുമാണ് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. ഇത് ഒരു അന്താരാഷ്ട്ര സ്വതന്ത്ര ഏജൻസി കണ്ടെത്തിയതാണ്. പല മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഫ്രീ സ്പീച്ച്, ഫ്രീ പ്രസ്, അങ്ങനെ പലപ്പോഴും അഭിപ്രായം പറയുന്നവർ, നോക്കൂ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യൻ ഭരണഘടനയിലെ 19(1)(a) എന്ന വകുപ്പാണ്. ഈ 19(1)(a) അനുസരിച്ച് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കാം, നിങ്ങൾക്ക് തെറ്റായ കാര്യം പോലും പറയാം. അതിൻ്റെ പേരിൽ ഒരാൾ അപമാനിക്കപ്പെട്ടാൽ കോടതിയിൽ പോകണമെന്നല്ലാതെ ജയിലിടാൻ നിയമമില്ല. പക്ഷേ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ മത്സരിച്ച് മോദിയും പിണറായി വിജയനും ഇവിടെ സാധാരണക്കാരനെ ജയിലിലാക്കുന്നു. അഭിപ്രായം പറയുന്നത് വിലക്കുന്നു. ഇന്റർനെറ്റിനെ വിലക്കേർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയ്ക്ക് എന്തു സംഭവിച്ചു? മോദിയും അമിത്ഷായും ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. ജനാധിപത്യ സൂചികയിൽ 10%, 10 രാജ്യങ്ങളിൽ നമ്മൾ പിന്നോട്ട് പോയെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്, വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്ത്യ അങ്ങനെ തകരേണ്ട രാജ്യമല്ല. ഇന്ത്യയുടെ ജനാധിപത്യം അങ്ങനെ ക്ഷയിക്കേണ്ട ഒന്നല്ല. ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളാവേണ്ട ബാധ്യത ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. മോദിയും അമിത്ഷായും ചിന്തിക്കുക, നിങ്ങൾ എന്ത് ചെയ്തതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ ജനാധിപത്യ സൂചികയിലെ 10 രാജ്യങ്ങളുടെ പിന്നോട്ട് പോയതെന്ന് തിരുത്തുക. ഏറ്റവും വലുത് ജനാധിപത്യമാണ്, ഏറ്റവും വലുത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇഷ്ടപ്പെടുന്നത് പറയുക, വിശ്വസിക്കുന്നത് പറയുക, ഇഷ്ടപ്പെടുന്നത് ചെയ്യുക, ഇഷ്ടപ്പെടുന്നത് ഭക്ഷിക്കുക, ഇഷ്ടപ്പെടുന്നത് ധരിക്കുക.
അവിടെ രാജ്യസ്നേഹത്തിൻ്റെയും കപട രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ പാടില്ല. കാരണം വ്യക്തിയുടെ ലിബേർട്ടി, സ്വാതന്ത്ര്യം എന്ന വാക്ക് പോരുകയില്ല. വ്യക്തിയുടെ ലിബേർട്ടിയാണ് ഏറ്റവും വലിയ ജനാധിപത്യം. ഇന്ത്യക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. മോദിയും അമിത്ഷായും തെറ്റിതിരുത്തട്ടെ.